പിരിപ്പസലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ചിലരൊക്കെ വിളിച്ചു നിങ്ങളെപ്പോഴും പുകഴ്ത്തുന്നതാണല്ലോ മമ്മൂട്ടിയെക്കുറിച്ചും മമ്മൂട്ടിയുടെ മകൻ ദുൽഖറിനെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും മോഹൻലാലിൻ്റെ മകനെ കുറിച്ചുമൊക്കെ നിങ്ങൾ പറയാറുണ്ട് മിടുക്കന്മാരായ മക്കൾ അച്ഛന് പേരുദോഷമുണ്ടാകാത്ത മക്കളെന്നൊക്കെ ഈയിടെ ഇൻസ്റ്റഗ്രാമിൽ ദുൽഖർ പറഞ്ഞു ശ്രദ്ധിച്ചോ അത് അഹങ്കാരം കൊണ്ടല്ലേ എങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ദുൾക്കർ എന്താ പറഞ്ഞത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഇമോഷൻസ് വെച്ച് വേദനിപ്പിക്കരുതല്ലേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ കാര്യ കാരണം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നു ജോലിക്ക് ക്ഷീണം സംഭവിക്കാം നിങ്ങൾക്ക് മാനസിക സന്തോഷം ഉണ്ടാവാം പല രീതിയിലും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കുറഞ്ഞാൻ്റെ പാതിരാത്രി എപ്പോഴോ ഏതെങ്കിലും ആരാധകർ വിളിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ പല മൂടുകളായിരിക്കും പലർക്കും ചിലർക്ക് ദേഷ്യം വരാം ചിലർ ഫോൺ എടുക്കില്ല ചിലർ അവരെ വിളിക്കാൻ പറയും പല പല കാരണങ്ങളുണ്ട് മുകേഷ് തന്നെ മുമ്പ് ഉണ്ടായിട്ടില്ലേ രാത്രി പാതിരാത്രി പാലക്കാട് നിന്ന് ആരോ വിളിച്ചതിൻ്റെ പേരിൽ കൊടുത്ത മറുപടി വശപ്പശകായി പോയതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നത് അതുപോലെയുള്ള സംഭവം അല്ല ഇത് കാരണം അവിടെ ദുൽഖർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നിറയെ സിനിമകളിൽ ഹിന്ദി അടക്കം നിറയെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഊണും ഉറക്കവും നഷ്ടപ്പെട്ട രീതിയിൽ മമ്മൂട്ടിയുടെ മകനായതും ദുൽഖർ ആയതുകൊണ്ടും ധാരാളം ആരാധകരുണ്ടെന്ന് ആരാധകരുണ്ടെന്നാലോചിക്കണം ഇഷ്ടമാണ് ആ ചെറുപ്പക്കാരൻ എല്ലാവർക്കും പക്ഷെ ആ ഇഷ്ടത്തിൻ്റെ ആധിക്യം കൊണ്ടായിരിക്കാം എപ്പോഴും ആരാധന കാണി പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ ദുൽഖർ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് ഭംഗിവാക്ക് പറഞ്ഞതല്ല സിനിമയിൽ തിരക്ക് കൂടുമ്പോൾ ചില ദിവസങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുത്തേണ്ടി വരും ഞാനത് വെറുതെ പറയുന്നതല്ല ദുൽഖറിൻ്റെ അച്ഛൻ മമ്മൂട്ടിയുടെ ഒരു കാര്യം എടുക്കുക ഏഴ് സിനിമകൾ ഒരേ സമയം മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഏഴ് സിനിമകളും ഓണത്തിന് റിലീസ് ചെയ്യേണ്ട സിനിമകളാണെന്ന് ആലോചിക്കണം ഇന്നത്തെ പോലെ വല്ലപ്പോഴും ഒരിക്കലല്ല ഞങ്ങൾ പ്രത്യേകം ഈ പ്രോജക്റ്റ് ഏഴ് സിനിമകളിൽ ഒരേ സമയം അഭിനയിക്കുന്ന മമ്മൂട്ടിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ ഭാവവാദികൾ എന്തൊക്കെയുണ്ടോ ഇന്നൊരു പക്ഷേ നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന പോലെയുള്ള കാര്യം വിചാരിച്ചോ ബിഗ് ബോസ് പിന്നിലൊന്നേ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണിത് അപ്പം ഞങ്ങൾ തുടക്കം മുതൽ മമ്മൂട്ടി എവിടെ പോകുന്നു മമ്മൂട്ടിയോടൊപ്പം കാറിൽ ഞങ്ങളുണ്ടെന്ന് ആലോചിക്കണം ഓണം ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഷൂട്ട് ചെയ്യെങ്കിൽ അവിടെ ഇത്ര സീൻ എടുത്തുകൊണ്ട് മമ്മൂട്ടി അടുത്ത ലൊക്കേഷനിൽ പോകുന്നു ഞങ്ങൾ കയറുന്നു ഉറക്കമില്ല മമ്മൂട്ടിക്ക് ഭക്ഷണം പോലും ശരിക്കും കഴിക്കുന്നില്ല ക്യാമറയ്ക്ക് മുന്നിലിരുന്നു കൊണ്ട് ഉറങ്ങുന്ന മമ്മൂട്ടി ഞങ്ങൾ കണ്ടിട്ടുണ്ട് സംവിധാനം ഉണർത്തുന്ന മമ്മൂട്ടിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അസോസിയേറ്റ് ഡയറക്ട് കൊടുത്ത ഡയലോഗുകൾ തെറ്റിച്ച് പറഞ്ഞുകൊണ്ട് പുതിയ ഡയലോഗുകൾ പറയുന്ന മമ്മൂട്ടിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഓർമ്മ കൊണ്ടാവുന്നല്ല ദിവസങ്ങളോളം ഉറക്കമിളച്ച് മാനസിക സംഘർഷത്തിൽപ്പെട്ട് ഓർക്കാൻ പോലും കഴിയാതെ ഒരു പ്രത്യേക മൂളിൽ നിന്നുകൊണ്ട് കൊണ്ട് സംഭവിച്ചാണെന്ന് അതുകൊണ്ട് മമ്മൂട്ടിക്ക് അഭിനയം അറിയില്ല എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഈ ദേഷ്യം വരരുതെന്ന് പറയാൻ പറ്റുമ്പോൾ മനസ്സിന് ഉണർവുണ്ടാവണം എല്ലാം ശാന്തമായിരിക്കണം കുറച്ചെങ്കിലും മണിക്കൂറുകൾ ഉറങ്ങണം അപ്പോൾ രാവും പകലും ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം മമ്മൂട്ടി ഉറങ്ങിയപ്പോഴാണ് ഈ കാറിൽ നിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നിടയിലാണ് മമ്മൂട്ടി ഉറങ്ങുന്നത് പലപ്പോഴും ഈ ഉറക്കത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി സി കാറ് ഓടിച്ചിരുന്ന് ഡ്രൈവർ ഉണ്ടെങ്കിലും കാർ ഓടിക്കാൻ വേറെ കൊണ്ട് കാർ ഓടിക്കാൻ മമ്മൂട്ടി സമ്മതിക്കില്ല അപ്പോൾ മമ്മൂട്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും ഞങ്ങൾ നെഞ്ചത്ത് കൈവച്ചിരിക്കും ഈ മനുഷ്യൻ മുമ്പോൾ അബോധ ഹൗസലാണല്ലോ ഓടിക്കുന്നത് അപ്പം മമ്മൂട്ടി പറയും ഈ കാർ എന്നെ വഞ്ചിച്ചിട്ടില്ല ഞാൻ നിങ്ങളെയും വഞ്ചിക്കില്ല ധൈര്യമാക്കിയിരുന്നോ അങ്ങനെയാണ് ഏഴ് സിനിമകളിൽ നിർത്താതെ നോൺ സ്റ്റോപ്പായി മമ്മൂട്ടി ഉറക്കം കളഞ്ഞ് ഭക്ഷണം ചരിക്ക് പോലും കഴിക്കും ഭ്രാന്തമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ ഫ്രഷായി അഭിനയത്തിൻ്റെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതാലോചിക്കണം അത്രയ്ക്കൊന്നും ആയില്ലെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ഉറങ്ങാതിരുന്നാൽ ഉറക്കം കുറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പല മാറ്റങ്ങളുണ്ടായിരിക്കാം കാരണം ദുൽഖർ കഷ്ടപ്പെട്ട് വന്നൊരു നടനല്ല മമ്മൂട്ടിയുടെ പകരാണെന്ന് ആലോചിക്കണം ആരും കുറ്റപ്പെടുത്താറില്ല പക്ഷെ മലയാളികൾക്ക് അഭിമാനമായി ബോളിവുഡിൽ ദുൽഖർ വളർന്നു കഴിഞ്ഞു ആ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ആരാധകർ ഇങ്ങനെ കൂടി ആരാധകർ കൂടിയപ്പോൾ ആരാധകർ തന്നെ പല തരക്കാരുണ്ടായിരിക്കാം ആ തരക്കാരിൽ ചിലർക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇസ്ലാമിൽ കൊടുത്തപ്പോൾ തന്നെ അത് ആദ്യം കണ്ടത് മമ്മൂട്ടിയാണെന്ന് ആലോചിക്കണം മമ്മൂട്ടി വക്കീൽ കൂടിയാണ് മമ്മൂട്ടിക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടി ഇത് പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് മമ്മൂട്ടി അത് വായിച്ച് അപ്പോൾ തന്നെ ദുൽഖറെ വിളിച്ച് പറഞ്ഞു ആ പോസ്റ്റ് പെട്ടെന്ന് ഈ പിൻവലിക്കേ ശ്വാസനയോടെ എന്താ സ്നേഹത്തിൽ പോന്ന ശ്വാസനയോടെ ആ പിതാവ് അവിടെ മമ്മൂട്ടി അച്ഛനും ദുൽഖർ മകനും മാത്രമാണ് അല്ല നൻ്റെ നടന്മാരല്ല കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴപ്പോൾ തന്നെ ദുൽഖർ പോസ്റ്റ് പിൻവലിച്ചു ഇതാണ് ഉണ്ടായത് അത് പിൻവലിച്ചില്ലായിരുന്നെങ്കിലോ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കും ദുൽഖർ തലക്കാരം കൂടി ദുൽഖർ അഹങ്കാരിയായി എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടായിരിക്കും അപ്പോൾ ബുദ്ധിയുള്ളൊരു പിതാവ് ബുദ്ധിമാനായ മകനോട് കാര്യം കാരണസഹിതം പറഞ്ഞപ്പോൾ അത് വ്യക്തമായി ഇതാണ് സംഭവിച്ചത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ദുൽഖർ മനപൂർവ്വം പറഞ്ഞതല്ല നിങ്ങൾ ആരാധകരെ കൊച്ചാക്കാൻ പറഞ്ഞതല്ല നിങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞതല്ല ഇപ്പം നമുക്ക് തന്നെ ആലോചിക്കുക രണ്ട് ദിവസം നമ്മൾ ഉറങ്ങാതിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ് ദേഷ്യം വരാം ഒരു ഒരു വല്ലാത്ത മാനസത്തെ നമ്മൾ പോകാം അസുഖം ബാധിക്കാം ഇത് മിക്കവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടാത്തവരെയും സമയം തെറ്റി വിളിക്കാതിരിക്കുക മെസ്സേജ് അയക്കാതിരിക്കുക ഉറങ്ങാനുള്ള സമയം അവർ ഉറങ്ങട്ടെ ഉറങ്ങുമ്പോൾ നമ്മൾ കൊണ്ട് ശല്യം ചെയ്യരുത് അത് സിനിമയെ മാത്രമല്ല ആരായാലും ശരി അങ്ങനൊരു തീരുമാനം നമ്മളെടുക്കുമ്പോൾ ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശക്തി കൂടും സൗന്ദര്യം കൂടും സൗഹാർദ്ദം കൂടും ആലോചിക്കണം അങ്ങനെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾ ആരാധിക്കുന്നവർ പോലെ നിങ്ങളുടെ സ്വത്താണ് പൊതുസ്വത്താണ് സ്വന്തമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്തും ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുന്നതേ തെറ്റാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ദുൽഖറിനെ സ്നേഹിക്കുമ്പോൾ പ്രളവ് മോഹൻലാലിനെ സ്നേഹിക്കുമ്പോൾ ഫഗത്വാസിന് ഇഷ്ടപ്പെടുമ്പോൾ പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടുമ്പോൾ മറ്റ് ഏത് നടീ നടന്മാർ ഇഷ്ടപ്പെടുമ്പോഴും അവരും മനുഷ്യരാണ് അവർക്ക് വികാര വിചാരങ്ങളുണ്ട് അവർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവൂ അതുകൊണ്ട് ദുൽഖറിനെ പഴയതുപോലെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് കഴിയട്ടെ ദുൽഖറിൻ്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ പടത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആഘോഷമാക്കിക്കൊണ്ട് ആ പടം വിജയിപ്പിക്കാനുള്ള സന്മനസ്സും നിങ്ങൾക്കുണ്ടാകട്ടെ